കലോത്സവ മത്സരത്തിൽ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണല്ലേ ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഹിന്ദി റെസിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ ഇപ്പോ ഒരു കൊച്ച് വലിയ മിടുക്കിയുണ്ടല്ലേ അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി റെസിറ്റേഷനിൽ എ ഗ്രേഡോട് കൂടി വിജയിച്ചു നിൽക്കുകയാണ് കാസർഗോഡ് അഭിമാന താരമായി അല്ലേ മാറി ഇവിടെ എത്തിയ ദേവനന്ദ ദേവനന്ദയാണ് നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദേവനന്ദ ഇംഗ്ലീഷ് റെസിറ്റേഷൻ അല്ലേ മോളെ അപ്പീൽ വഴി വന്നിട്ടാണ് എ ഗ്രേഡ് നേടിയിട്ടുള്ളത് അല്ലേ എന്താ പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട് ഭയങ്കര സന്തോഷമാണ് മൂന്നാം തീയതി ആയിരുന്നു ഇംഗ്ലീഷ് രജിസ്ട്രേഷൻ നടന്നത് അപ്പൊ അതിന് എ ഗ്രേഡ് കിട്ടി ഇന്നാണ് ഹിന്ദി രജിസ്ട്രേഷൻ നടക്കുന്നത് അപ്പൊ അതിന് എ ഗ്രേഡ് കിട്ടി രണ്ടിനും കൂടെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം പ്രതീക്ഷിച്ചോ വരുമ്പോൾ തന്നെ എ ഗ്രേഡ് മേടിച്ചിട്ടേ പോവുള്ളൂ ഹിന്ദിക്ക് പ്രതീക്ഷിച്ചതാ ഇംഗ്ലീഷിന് അത്ര ഇതില്ലായിരുന്നെങ്കിലും ഞാൻ മേണിക്കുന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ എ ഗ്രേഡ് കിട്ടി ഇംഗ്ലീഷ് റെസിറ്റേഷൻ തന്നെ ആദ്യം നമുക്ക് വേണ്ടി ഓക്കെ Kill them with love by Buna Muhammad Show me a stranger Then I will show you a friend that you haven't met yet Because the abs struggle in the way of anything is usually just one of the prizes of success. In people are more than numbers. To crack a smile is really no stress. Divide my time like economics. I love to say hi and bye less. Multiply first impressions by everything you might have guessed. Prejudice takes time, but my time is business. And this just makes big dollars and cents. Why would you hate when love just goes less? Thank you. ഇംഗ്ലീഷ് ടീച്ചർ കൂടെ വന്നിട്ടുണ്ടോ ഇംഗ്ലീഷ് ടീച്ചർ ഇല്ലേ ഹിന്ദി ടീച്ചർ എന്തുകൂടെ വന്നു ഹിന്ദി ടീച്ചർ എന്തായാലും ഇംഗ്ലീഷ് ടീച്ചർ അല്ലെ എന്തായാലും രാജ് ന്യൂസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പെർഫോമൻസ് കാണണം ഓൺലൈൻ വഴി കാണിച്ചു കൊടുത്തോ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തോ ടീച്ചർക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ആയതുകൊണ്ട് തന്നെ പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് അല്ലെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചാൽ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഒക്കെ വളരെ ഡള്ളായി പോകുന്ന ചെറിയൊരു പരദൂഷണം എന്ന് തന്നെ പറയാനുള്ളൂ ഒരു അടിയാണ് ദേവനന്ദയുടെ ഒരു പെർഫോമൻസ് ഒത്തിരി കുട്ടികളുടെ പെർഫോമൻസ് അതിനൊക്കെ ഒരു മറുപടി തന്നെയാണ് അങ്ങനെ ഒന്നുമില്ല അതിലും കഴിവുള്ള കുട്ടികളൊക്കെ ഇവിടെ എങ്ങനെയാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് അതായത് ഇങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ ഒക്കെ എങ്ങനെയാണ് പഠിച്ചത് ആദ്യം ജില്ല വരെ കാസർഗോഡ് ജില്ലയാണ് അത് മത്സരം വരെ എന്നെ എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു ജിഷ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിച്ചത് അപ്പോൾ അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ പ്രൊനൗൺസിയേഷനൊക്കെ ഒരു ഒരു ചെറിയ ധാരണ വന്നത് ഇവിടത്തേക്ക് വരുമ്പോൾ ഒരു ട്രെയിനിംഗ് മാസ്റ്റർ ഉണ്ടായിരുന്നു രാജു മാസ്റ്റർ കരിവള്ളൂർ എന്തായാലും റെസിറ്റേഷനിൽ പങ്കെടുത്ത കുട്ടി ഒരിക്കലും പാട്ട് പാടാതിരിക്കില്ല അല്ലേ പാട്ട് പാടില്ല റെസിറ്റേഷൻ രണ്ടും പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ഹിന്ദി റെസിറ്റേഷൻ എ ഗ്രേഡ് കിട്ടിയില്ല അപ്പൊ അതും കൂടി നമുക്ക് കേട്ടിട്ട് മറ്റു പാട്ടിലോട്ട് പോയാൽ പോരെ എന്തായാലും പാട്ട് പാടാതെ വിടില്ല പക്ഷെ നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹിന്ദി റെസിറ്റേഷനിലോട്ട് പോവാം नमस्कार मैं आप लोगों के सामने राष्ट्रकवि ज्ञानपीठ पुरस्कार विजेता डॉक्टर डामथारी सिंदिनकर जी की कविता आग की भीख पेश करना चाहूंगी धुंधली हुई दिशाएं छाने लगा कुहासा कुचली हुई शिखा से आने लगा धुआसा कोई मुझे बता दे क्या आज हो रहा है मुंह को छिपा तिमिर में क्यों तेज रो रहा है ताता पुकार मेरी संदीप्ति को जिला दे बुझती हुई शिखा को संजीवनी पिला दे प्यारे सुदेश की हित अंगार मांगता हूँ चट्टी जवानियों का श्रृंगार मांगता हूँ प्यारे सुदेश के हित अंगार मांगता हूँ चट्टी जवानियों का श्रृंगार मांगता हूँ धन्यवाद എനിക്ക് തോന്നുന്നു ഇത്രയും ബൈലിംഗിൽ ആയിട്ടുള്ള ഒരു പ്രതിഭ നമുക്ക് എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്താ അറിയോ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹിന്ദി അറിയാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ഭാഷകളിലും അല്ലെ മലയാളവും ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പയറ് കഴുകിയ പോലെ വരുവാണ് അപ്പൊ മോളെ രണ്ടുപേര് പാട്ട് നമ്മുടെ പ്രേക്ഷകർ രണ്ടുപേര് നാല് പേര് പാട്ട് പാടിയിട്ട് പോയാൽ ധൈര്യമായിട്ട് പാടിക്കോ എനിക്ക് പാടാൻ അറിയില്ല അങ്ങനെ നിർബന്ധിച്ചു രണ്ടുപേര് പാട്ട് ധൈര്യമായിട്ട് എനിക്കെന്താ പാട്ട് പാടാൻ അറിയില്ല ഇങ്ങനെ പറയാനല്ലാണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമ പാട്ടുകൾ ഇഷ്ടമല്ല സിനിമ പാട്ടുകൾ ഇഷ്ടമാണ് അപ്പൊ ആ ഇഷ്ടമുള്ള പാട്ടുകൾ ഇത്ര ഗംഭീരമായ സൗണ്ട് വെച്ചിട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പാടി പിന്നെ ഇവിടെ വെറുപ്പിക്കേണ്ടത് അനുഭവം കൊണ്ട് ലിറിക്സ് തെറ്റുവേ അതെ ഒന്നൊരു കുഴപ്പേ അല്ല ധൈര്യമായിട്ട് പാടിക്കും ഇഷ്ടമുള്ളത് മേലെ മേലെ മാനം മാനം നീലേ
ഇതാണ് നമ്മൾ ജ്യൂസ് മലയാളത്തിന്റെ ഒരു പ്രത്യേകത. നമ്മളെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്കെടുത്ത് പ്രേക്ഷകരെ കാണിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ, പാട്ട് പാടാൻ അറിയുന്ന ഇതൊക്കെ കണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിച്ച് സിനിമയിലൊക്കെ പാടാൻ കിട്ടിയാലുണ്ടല്ലോ. അതെ, പിന്നെ കാസർഗോഡിന്റെ ഒരു പ്രതിഭയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വരുന്നതും കാസർഗോഡ് തന്നെയാണ്. അപ്പൊ കാസർഗോഡ് ഭാഷ വല്ലാണ്ടങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്താണ് കാസർഗോഡ് നിന്ന് എത്തിയ ഒരു കൊച്ചു മിടുക്കി ഇവിടെ വന്ന് നമ്മോടൊപ്പം ചേർന്ന്. അപ്പൊ ആ ഭാഷയിലെ ഒരു രണ്ട് ഡയലോഗ് കാച്ചി നമുക്ക് നിർത്താം. പ്രേക്ഷകർ ഞാൻ അതിന്റെ അർത്ഥം ചോദിക്കാം ഒരു ഇതായിട്ട്. അപ്പൊ ചേച്ചിമാർക്ക് അറിയുമോ എന്ന് നോക്കിയാലോ. അല്ലെ, ഇങ്ങോട്ടേക്ക് കുറെ സമയം പണിയെന്നോണ്ടിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് കുച്ചിപ്പുറത്ത് ജാറിയിട്ട് വീണു. സോറി, ഒന്നുകൂടി. കുച്ചിപ്പുറത്ത് ജാറിയിട്ട് വീണു. കുച്ചിപ്പുറത്ത് ജാറിയിട്ട് വീണു. വീണു എന്ന് പറഞ്ഞാ വീണു എന്നല്ല, വീണു. കുച്ചിപ്പുറത്ത് എന്ന് വെച്ചാല് കുറ്റിപ്പുറത്ത് അല്ല. അടുക്കളയാണ് കുച്ചിപ്പുറം എന്ന് പറയാം. അടുക്കളയാണ് കുച്ചിപ്പുറം. ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ട് കുച്ചിൽ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഫേമസ് ആയിട്ട് ഐറ്റംസ് അല്ല. ഹോട്ടലിലും കൂടി പരസ്യം കൊടുത്തിട്ട് ഞങ്ങള് നിങ്ങൾക്ക് പുതിയൊരു ഭാഷ കൂടി കാസർഗോഡ് അറിയാത്തവർക്ക് അല്ലേ. എന്തായാലും അനുഭവം ചേച്ചിയെ പഠിപ്പിക്കും. അതായത് വരുന്ന പണിയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ. എന്തായാലും നമുക്ക് ടീച്ചർ കൂടെ ടീച്ചർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കുട്ടിയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് പാടും എന്നൊക്കെ ടീച്ചർ. അടുത്ത വർഷം ഇവിടെ ശാസ്ത്രീയ സംഗീതത്തിനും ഒക്കെ പങ്കെടുക്കണം. നമ്മൾ നമ്മുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരണം. ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറെ പേരെന്താ? ഷെഹർബാൻ. ഷെഹർബാൻ മിസ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലെ. ദേവനന്ദ ആയിട്ടാണ് അവള് സോങ് ഒരു ഫീലിംഗ് സോങ് പാടുന്നത്. ക്ലാസ്സിന് ഇത്രയും തവണ ചോദിച്ചിട്ടും അവൾക്ക് അറിയില്ല എന്നാ പറഞ്ഞോണ്ടിരുന്നു. നിർബന്ധിച്ചാലേ അത് കലാകാരൊക്കെ അങ്ങനെയാണ് അല്ലെ, ഭയങ്കര വിനയമാണ്. അപ്പൊ അവർക്ക് നിർബന്ധിച്ചാലേ അല്ലെ. സന്തോഷായി, കാരണം ഹിന്ദി എന്തായാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു വരുമ്പോഴേ. ഇംഗ്ലീഷ് അപ്പീൽ വഴി വന്നതുകൊണ്ട് ആ വന്ന കുട്ടിയെക്കാളും ഒരു മാർക്കെങ്കിലും കൂടുതൽ വേണം ഗ്രേഡ് കിട്ടാനൊക്കെ എന്ന് പറഞ്ഞപ്പം ആകെ ടെൻഷൻ ആയിരുന്നു. ഉറക്കം ഇല്ലാതെ ഇരുന്ന് പഠിച്ചു. രണ്ടു ദിവസം കണ്ട സത്യം പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുത്തത് സ്കൂളിലൊരു ഓ ആയിക്കോട്ടെ. ടീച്ചർ പറഞ്ഞ പോട്ടെന്നെ പാടുന്നു. പാലോം പാലോം നല്ല നടപ്പാലോ, അച്ഛന്റെ കയ്യും പിടിച്ച് നടക്കണ നേരോ. ആയോര് പാലത്തീന്റെ തോണീന്നല്ലോ, പൊന്നോ എന്നോരോ വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണച്ച ഒരു വിളിയും കേട്ട്, എന്നമ്മ വിളിക്കണം രൊച്ച പോലെ. ഏനമ്മ മണ്ണോട് മണ്ണായിന്ന്, അച്ഛൻ തന്നല്ലേ പറയാറുള്ളേ, അച്ഛൻ തന്നല്ലേ പറയാറുള്ളേ. സ്റ്റുഡന്റിന് അറിയായിരുന്നോ ടീച്ചർ പാടുന്ന?
അറിയായിരുന്നു. ആഹാ, അപ്പൊ ടീച്ചർ മുൻപേ പാടി കഴിഞ്ഞ കുട്ടികളെക്കാളും കൂടുതൽ ടാലന്റഡ് അച്ഛനും അമ്മയും ടീച്ചറും കാസർഗോഡാണ് അല്ലെ? അല്ല, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോട്ടുകാരിയാണ്. അപ്പൊ എന്തായാലും റെഡി, നമുക്ക് കുറച്ചുകൂടി കാസർഗോഡ് ഷാങ് വെച്ച്. അതെ, ഇവിടെ നിർത്തിയതാണ്. ടീച്ചർ സ്റ്റോപ്പ് ചെയ്യാൻ ദേവനന്ദ പഠിപ്പിച്ച് രണ്ട് ഡയലോഗ് പറഞ്ഞു. സുഖം തന്നെ. പിന്നെന്താ ചോദിച്ചാ? ഇപ്പൊ പൈക്കുന്ന അതെനിക്കറിയാം. പൈക്കുന്നെന്ന് വെച്ചാൽ വിശക്കുന്നല്ല. കണ്ണൂർ ഭാഷയുടെ ചെറിയൊരു സമയമുണ്ട്. ആ ബാക്കി ആ വേറെ അധികം കാസർഗോഡുള്ളല്ലേ. അപ്പൊ ടീച്ചറിന് എന്താ അത് അത്രക്ക് ഫെമിലിയർ ആയിട്ടില്ല അല്ലേ ഇതുവരെ? അല്ല, ടീച്ചർ കോഴിക്കോട് ആണെങ്കിലും കാസർഗോഡല്ലേ പഠിപ്പിക്കുന്നേ. അപ്പൊ ഇതുവരെ ഫെമിലിയർ ആയി വന്നിട്ടില്ല. അല്ല, ടീച്ചറോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ മാറ്റും, മാറ്റി സംസാരിക്കും ടീച്ചർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട്. എന്തായാലും ഇത്ര അടിപൊളിയായിട്ടുള്ള ടീച്ചറിനെയും സ്റ്റുഡന്റിനെയും നമുക്ക് കിട്ടി. മിടുക്കിയായ സ്റ്റുഡന്റും മിണുമിടുക്കിയായ ടീച്ചറും. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം പോലെ. അടുത്ത തവണ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട, എല്ലാ ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും ഒക്കെ കൂടി കൂടിയിട്ട് എവിടെയാണ് രാജാദില് വരിക. ടീച്ചർ ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെടാനും പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്.